മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെ മമ്മൂട്ടിയുടെ പുതിയ സിനിമ ഏത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഗൂഗിളിൽ മലയാളത്തിൽ ചോദിച്ചത് കൊണ്ട് ഗൂഗിൾ എനിക്ക് റിസൾട്ട് തരികയാണ് ഉണ്ടായത് നമ്മൾ ഇനി മുതൽ ഗൂഗിളിനോട് മലയാളത്തിൽ വോയിസ് റെക്കോർഡുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് റിസൾട്ട് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോർമലി വാട്സപ്പിലാണ് എന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണ് എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് മലയാളം ീബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ മലയാളം സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും കീബോർഡ് കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇനി മുതൽ നമ്മൾ വോയിസോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ആയിട്ട് പോകുന്നതാണ് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലൈൻ ചെയ്യുന്നത് മൈ നെയ്മിബാദ് റഹ്മാൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് നമ്മൾ ഇന്നത്തെ വിഷയം നമ്മൾ പറയുന്ന വോയിസുകൾ മലയാളത്തിൽ പറയുന്ന നമ്മുടെ വോയിസുകൾ ടെക്സ്റ്റ് ആയിട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ ആദ്യം കാണിച്ചതുപോലെ എങ്ങനെ മലയാളത്തിൽ നമുക്ക് വോയിസ് സെർച്ച് ചെയ്യാമെന്ന് കാണിക്കാം അതിനായി ഗൂഗിളിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായി ഈ മെനു കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് മലയാളം മാക്കി കൊടുക്കുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജുകൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ നമ്മുടെ മലയാളം ഉണ്ട് എന്നർത്ഥം താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാളം കാണാൻ സാധിക്കും അത് എനേബിൾ ചെയ്യുക അത് ഇനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്ത് ഈ കാണുന്ന മൈക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം കൊച്ചിയിലെ പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാം നോക്ക ഞാൻ അയച്ച വോയിസ് അത് ടെക്സ്റ്റ് ആയിട്ട് ഗൂഗിൾ എടുത്ത് നമുക്ക് ആ റിസൾട്ടാണ് തരുന്നത് ഇനി അടുത്തൊരു പോർഷൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മലയാളം സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും കീബോർഡ് ഇൻസ്റ്റോൾ ചെയ്യുക ഇൻസ്റ്റോൾ ചെയ്യുന്ന ശേഷം നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമായിട്ട് അത് ടൈപ്പ് ആകുന്നതാണ് അതെങ്ങനെയാണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതിനായി ഒരു ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആവശ്യമാണ് ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് ജീബോർഡ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഐ ഒ എസിലും ആൻഡ്രോയിഡിലും ഈ ജി ബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് ജിബോർഡിൻ്റെ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യുക ജി ബോർഡിൻ്റെ ഇന്റർഫേസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിലായി ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ തന്നെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഇംഗ്ലീഷ് യു എസും പിന്നെ നമ്മുടെ മലയാളവും സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നേരെ വാട്സപ്പിലേക്ക് വരികയാണ് വാട്സപ്പിൽ വന്നുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയക്കണം ഇനി അത് വോയിസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് എന്നാൽ അത് ടെക്സ്റ്റ് ആയി ടെക്സ്റ്റായി ആയി ഗൂഗിൾ അത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു ഗ്ലോബിൻ്റെ അയക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ദൻ അതിനുശേഷം അതിൻ്റെ ലഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗിയർ ഐക്കണുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മുടെ ലാംഗ്വേജ് സെലക്റ്റ് കൊടുക്കുക ചിലപ്പോൾ ഒരുപക്ഷെ ഇംഗ്ലീഷ് ആയിരിക്കും ഇംഗ്ലീഷ് മാറ്റി മലയാളം സെലക്ട് ചെയ്യുക ഇനി ഞാനിവിടെ ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ദെൻ ഇനി നമുക്കൊന്ന് പറയാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക നമ്മൾ നോർമൽ കേസിൽ ടെക്സ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വോയിസ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആയിട്ട് പോകുമെന്നർത്ഥം ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേഷനിൽ മലയാളം ലാംഗ്വേജ് ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ ചെയ്യാം ഫേസ്ബുക്കിൽ നോർമലി നമ്മൾ ആർക്കെങ്കിലും ഒരു ഇമേജ് ഇട്ട് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നോർമലി കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല ജീബോർഡ് ഇനേബിൾ ചെയ്തിന് ശേഷം നമ്മുടെ ലാംഗ്വേജ് മലയാളമായി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വോയിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ ടെക്സ്റ്റ് ആയിട്ട് പോകുന്നതാണ് ഫേസ്ബുക്കിൽ ഉപയോഗിക്കാം നമുക്കൊരാൾക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാം ആരുടെയെങ്കിലും പിക്ചറും മേലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള വോയിസ് ടെക്സ്റ്റ് ഉപയോഗിക്കാം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കുക ഞാൻ ആദ്യം പറഞ്ഞു ജി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നിങ്ങളിത് ഉപയോഗിക്കുക എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്